എന്തിനാ വിളിച്ചേ? വി ഗോട്ട് എ സൈനിങ് പ്ലാൻ. പ്ലാൻ ഞാൻ പറയാം. റാൻഡമായിട്ട് ഒരു 10-12 പ്ലേയേഴ്സിനെ എവിടെന്നേലും പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു കോച്ചിനെ ഇറക്കിയിട്ട് ഇതാണ് ടീം, ഇതാണ് സ്കോഡ് എന്ന് പറഞ്ഞോട് കൈ കൊടുത്ത് പരിചയപ്പെടുത്തിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ടൈം പോലും കിട്ടാതെ കളിക്കാൻ ഇറങ്ങി തോറ്റ് തോറ്റ് മുഞ്ചുന്നു, അതല്ലേ പ്ലാൻ? അല്ല, ഒരു ടീം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സല്ല. അതിന് വ്യക്തമായിട്ടുള്ള കാരണവും സമയവും പഠനവും ഒക്കെ വേണം. നിലവിലെ സ്ക്വാഡിനെ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓ, കഴിഞ്ഞ സീസണിൽ നമ്മൾ പ്രതീക്ഷിച്ച പെർഫോമൻസ് എത്താതെ പോയ ഒരാളാണ് നിഷു കുമാർ. അതയാൾ മോശമായതുകൊണ്ടല്ല, ഇഞ്ചുറിയും പിന്നെ നമ്മുടെ കറന്റ് സ്ക്വാഡുമായി പൊരുത്തപ്പെടാനുള്ള ഒരു സമയമെല്ലാം അതിന്റെ കാരണമാണ്. എന്നാൽ ആ ഒരു ചെയിൻ കൃത്യമായി കണക്ട് ചെയ്യാൻ നിഷുവിന് തീർച്ചയായും സിങ്ക് ആവുന്ന ഇന്ത്യയിലെ മോസ്റ്റ് ക്ലിനിക്കൽ പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നു. സെന്റർ മിഡായും റൈറ്റ് മിഡായും റൈറ്റ് ബാക്കായും കളിക്കാൻ കഴിവുള്ള താരം. രണ്ട് തവണ ISL ട്രോഫി കരസ്ഥമാക്കിയ താരം. ബംഗളൂരു FC യുടെ മോസ്റ്റ് വാല്യൂബിൾ ജം ഹർമൻജോത് കബ്ര. നമസ്കാരം എവർക്കും, ഡോണിക്സ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ട്രാക്കിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. 32 വയസ്സുള്ള റൈറ്റ് ബാക്ക്, സെന്റർ ബാക്ക്, സെന്റർ മിഡ് അതല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ് കളിക്കാൻ കഴിവുള്ള ബാംഗ്ലൂർ FC യുടെ എക്കാലത്തെയും മികച്ച പ്ലെയർ ഹർമൻജോത് കബ്ര ഇങ്ങനെ ഒരു തോട്ടിലേക്ക് എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാര്യം BFC യുമായിട്ട് ഉരസുന്ന സമയത്ത് പുള്ളിയെ അലർജി തെറിയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സൈനിങ് തീർച്ചയായിട്ടും ആശ്ചര്യപ്പെടുത്തി. ഈസ്റ്റ് ബംഗാളിലും Chennaiയിലും ബാംഗ്ലൂർ FC യിലും കളിച്ചിട്ടുള്ള താരം. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ബാംഗ്ലൂർ FC ആണ് എന്ന് തീർച്ചയായിട്ടും പറയാം. ഗോൾ സ്കോറിംഗിന് ഉപരി അസിസ്റ്റിലാണ് താരം മികവ് തെളിയിച്ചിട്ടുള്ളത്. കൃത്യമായി പന്ത് ബോക്സിനകത്തേക്ക് എത്തിക്കുക, അതും അസാധ്യ പൊസിഷനുകളിൽ നിന്ന്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ FC യുടെ ആദ്യ ലെഗ് മത്സരത്തിൽ സുനിൽ ഛത്രിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു ഹെഡർ ഗോളിന് വഴിയൊരുക്കിയത് കബ്രയുടെ ഒരു ലോങ് അസിസ്റ്റ് തന്നെയായിരുന്നു. അതിലിപ്പോ എന്താ അത്ഭുതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു മൂവ് വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവാണ്. വീണ്ടും ഒരു അടുത്ത മത്സരത്തിൽ സമാനമായ രീതിയിൽ ഛേത്രി ഇതുപോലൊരു ഹെഡർ ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും കബ്രയുടെ കാലുകൾ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ആശ്ചര്യപ്പെടുന്ന പോയിന്റ്. അതായത്, കോച്ച് ഏൽപ്പിക്കുന്ന ചുമതല കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാൻ കബ്രയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ പോസിറ്റീവ് വശം. അതുപോലെ തന്നെ 90 മിനിറ്റും ഗ്രൗണ്ടിൽ നിലയുറപ്പിക്കാൻ കഴിവുള്ള ഒരു താരമാണ് എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി മോസ്റ്റ് അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത്, 2015 Chennaiയ്ക്ക് വേണ്ടിയും 2019 ബാംഗ്ലൂർ FC യ്ക്ക് വേണ്ടിയും കബ്ര ISL കിരീടം ചൂടിയിട്ടുണ്ട് 2 തവണ. ഇനി ഈ ഒരു സൈനിങ്ങിന്റെ ഒരു നെഗറ്റീവ് വശം നോക്കുകയാണെങ്കിൽ, കാർഡുകളുടെ രാജാവാണ് കബ്ര. കുറച്ച് റഫായി കളിക്കുക, അടിയുണ്ടാക്കി കാർഡ് വാങ്ങുക എന്നുള്ളത് പുള്ളിയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അത് തീർച്ചയായിട്ടും ടീമിനെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. പക്ഷെ ആ ഒരു സൈഡ് പരിശോധിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഫിസിക്കൽ അഗ്രഷൻ ടീമിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ ക്രൂഷ്യലായിട്ട് ടാക്കിളുകളും ബ്ലോക്കുകളും എല്ലാം തീർച്ചയായിട്ടും ടീമിന് ഉപകരിക്കും. അങ്ങനെ അവസാനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മികച്ച സൈനിങ് നടന്നിരിക്കുകയാണ്. ഈ ഒരു സൈനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ വിവരങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് മാർക്കറ്റ് വീക്ഷിക്കാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മാർക്കറ്റ് മറ്റു വീഡിയോ മറ്റു സമയത്തോടെ കണ്ടുപിടുന്നതായിരിക്കും. ബൈ.